ഐ സി സി ഏകദിന ലോകകപ്പ് സെമി ഫൈനലിൽ ന്യൂസിലാൻഡിനെതിരെ ത്രില്ലർ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. അങ്ങനെ ഫൈനലിലേക്കും ഇന്ത്യ യോഗ്യത നേടി. 70 റൺസിൻ്റെ വിജയമാണ് നേടിയത്. ഇന്ത്യ വിജയത്തിൽ വലിയ രീതിയിൽ സഹായിച്ചത് മുഹമ്മദ് ഷമിയുടെ വെടിക്കെട്ട് ബോളിംഗ് തന്നെയായിരുന്നു. മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി നിർണായക സമയങ്ങളിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാൻ ഷമിക്ക് സാധിച്ചു. 57 റൺസ് മാത്രം വിട്ടു നൽകി പ്രധാനപ്പെട്ട 7 വിക്കറ്റുകളാണ് ഷമി മത്സരത്തിൽ സ്വന്തമാക്കിയത്. ഷമിയുടെ ഈ പ്രകടനത്തിൽ ന്യൂസിലാൻഡ് ടീം അടിയറവ് പറയുകയായിരുന്നു. മത്സരത്തിലെ താരമായി തിരഞ്ഞെടുത്തത് മുഹമ്മദ് ഷമിയായിരുന്നു. തന്റെ മത്സരത്തിലെ പ്രകടനത്തെ പറ്റി ഷമി സംസാരിക്കുകയുണ്ടായി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചതിൽ തനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട് എന്നാണ് ഷമി പറഞ്ഞത്. ഞാൻ എൻ്റെ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് ഒരുപാട് നിശ്ചിത ഓവർ ക്രിക്കറ്റ് കളിക്കാൻ സാധിച്ചിരുന്നില്ല. പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ യോർക്കറുകളും സ്ലോ ബോളുകളും എറിയുന്നതിനെ പറ്റി നിരന്തരം സംസാരിച്ചിരുന്നു. ന്യൂ ബോളിൽ വിക്കറ്റുകൾ കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചത്. ന്യൂ ബോളിൽ എന്നെ കൊണ്ടാവും വിധം ടീമിനെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നും മുഹമ്മദ് ഷമി കൂട്ടിച്ചേർത്തിരുന്നു. മത്സരത്തിൽ കെയ്ൻ വില്യംസന്റെ ഒരു ക്യാച്ച് ഞാൻ നഷ്ടപ്പെടുത്തിയിരുന്നു. അതെനിക്ക് വലിയ നിരാശയുണ്ടാക്കി. പിന്നീട് ബോളിങ്ങിലേക്ക് എത്തിയപ്പോൾ ഞാൻ പന്തുകൾ സ്ലോ ആയി എറിയാൻ ശ്രമിച്ചു. ന്യൂസിലാൻഡ് ബാറ്റർമാർ അവരുടെ ഷോട്ടുകൾ കളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവസരം മുതലാക്കി. എന്നെ സംബന്ധിച്ച് മത്സരത്തിൽ ഞങ്ങളുടെ ബാറ്റിംഗ് പ്രകടനം മികച്ചതായാണ് തോന്നിയത്. ഒരു പക്ഷേ മഞ്ഞുതുള്ളികൾ മത്സരത്തിൽ എത്തിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറെ ഒന്നായേനെ. അങ്ങനെയെങ്കിൽ സ്ലോ ബോളുകൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ലായിരുന്നു. എന്തായാലും വളരെ അവിസ്മരണീയ പോരാട്ടം തന്നെയായിരുന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. 2015, 2019 ലോകകപ്പിലും ഞങ്ങൾക്ക് സെമി ഫൈനലിലാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഈ അവസരം നന്നായി മുതലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത്തരമൊരു അവസരം ഇനി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി കിട്ടുമോ എന്നറിയില്ല എന്നും ഷമി പറഞ്ഞു.